നമസ്കാരം മന്ത്രി ജി സുധാകരൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു സി പി എമ്മിൽ ഇങ്ങനെയൊരു ശീലമില്ല ഏതെങ്കിലും ഒരു മന്ത്രിക്കോ ഏതെങ്കിലും ഒരു നേതാവിനോ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അനുമതി വേണം മാത്രമല്ല പാർട്ടി അങ്ങനെ അനുമതി കൊടുക്കാറില്ല പാർട്ടിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കൺവീനർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെയല്ലാതെ ആരും പത്രസമ്മേളനം നടത്താറില്ല മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്നത് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് പിന്നെ അല്ലാതെ ചില വിവാദങ്ങൾ ഉണ്ടാവുന്നത് മന്ത്രിമാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യാദർച്ഛമായി അവർ പറയുന്ന അഭിപ്രായങ്ങളാണ് അല്ലാതെ സി പി എമ്മിലെ ഒരു മന്ത്രിയോ ഒരു നേതാവോ സ്വന്തമായി പത്രസമ്മേളനം വിളിച്ച് തൻ്റെ നിലപാട് ഒരിക്കലും വ്യക്തമാക്കാറില്ല അതാദ്യമായാണ് ഇവിടെ ജി സുധാകരൻ എന്ന സീറ്റ് നിഷേധിക്കപ്പെട്ട ഇതുവരെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് പോലും പ്രവേശനം കൊടുക്കാത്ത ഏറ്റവും മുതിർന്ന നേതാവ് പിണറായിസത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതിന് പ്രതീകമായി മാറുകയായിരുന്നു ഉദാഹരണമായി മാറുകയായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനം നമുക്കറിയാം പിണറായി വിജയനെതിരെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പിണറായിസത്തിനെതിരെയോ അതായത് ഏതെല്ലാം തരത്തിലുള്ള ശാഖകൾ ഉണ്ടെങ്കിലും അതിനെതിരെയോ പ്രതികരിക്കുകയല്ല അതിനെതിരെ അർത്ഥഗർഭമായി ഒന്ന് നോക്കുക പോലും ചെയ്യുന്നത് അംഗീകരിക്കപ്പെടാറില്ല ഇവിടെ അതിശക്തനായ ഒരു പോരാളിയായി പത്രസമ്മേളനം വിളിക്കുന്നു പ്രതീകാത്മകമായി പേരൊന്നു മാറ്റി പറയുന്നു നമുക്കറിയാം ചില മാധ്യമ പ്രവർത്തകർ പ്രതീകാത്മകമായി ചില സത്യങ്ങൾ പറയാൻ വേണ്ടി വ്യാജ പേരുപയോഗിക്കാറുണ്ട് പറയുന്നത് മുഴുവൻ സത്യങ്ങളായിരിക്കും ആ കേൾക്കുന്നവർക്കൊക്കെ അറിയാം ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പക്ഷേ കഥാപാത്രത്തിൻ്റെ പേര് മറ്റൊന്നായിരിക്കും ഇവിടെ ഇതേ ഒരു തന്ത്രമാണ് സുധാകരൻ ഇന്നലെ എടുത്തത് സുധാകരൻ തൻ്റെ സങ്കല്പത്തിൽ ചില പത്രപ്രവർത്തകരെ സൃഷ്ടിക്കുന്നു അവരുടെ പേര് തനിക്കറിയാം പക്ഷെ താൻ പറയുന്നില്ല എന്ന് പറയുന്നു പറയുന്നത് മുഴുവൻ നേരിട്ട് പച്ചയ്ക്ക് പിണറായി വിജയനെതിരെ ഒരു അദ്ദേഹം എടുത്തു പറഞ്ഞു എൻ്റെ മുമ്പിൽ വന്ന് പടട്ടെ ഞാൻ തീർത്തു കളയൂ എന്ന് പറഞ്ഞു അതായത് പിണറായി വിജയൻ തൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ നല്ല പൊട്ടീര് കൊടുക്കുമെന്ന് സുധാകരൻ പറയുന്നു അത്തരത്തിലാണ് സുധാകരൻ്റെ മുഴുവൻ പ്രസ്താവന ഇന്നലത്തെ ഓരോ വാക്കും െടുത്ത് പരിശോധിക്കുക നമുക്കറിയാം ഈ വാക്കുകൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രാധാന്യവും അദ്ദേഹം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പത്രപ്രവർത്തകർക്കില്ല കാരണം പത്രപ്രവർത്തകർ ഒരു വാർത്ത എഴുതുന്നു അത് വ്യാജ വാർത്തയാവാം അതിനപ്പുറത്തേക്ക് സുധാകരന്റെ പ്രക്ഷോഭത്തിന് ഇരയായിരിക്കുന്ന വാക്കുകൾ ഓരോന്നും പരിശോധിക്കുക അത് ഒരു തരത്തിലും സുധാകരൻ പുറത്ത് കാണിക്കുന്ന ആ കഥാപാത്രം അതാത് ആ പത്രപ്രവർത്തകന് യോജിക്കില്ല യോജിക്കുന്നത് മുഴുവൻ പിണറായി വിജയനാണ് ഓരോന്നും എടുത്ത് പരിശോധിക്കുക വോട്ട് പെട്ടിയിലായതിനു ശേഷം താൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് എന്ന് പറയുന്നു ഇത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകനുമായിട്ട് യോജിക്കുന്നത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത എഴുതിയെന്ന് കരുതുക വോട്ട് പെട്ടിയിലായതിനു ശേഷം താൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞാൽ അത് പത്രപ്രവർത്തകനല്ല ഉന്നയിക്കുന്നത് ആരാണെന്ന് സുധാകരൻ അറിയാം അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ വ്യക്തമാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് സുധാകരൻ അഭിസംബോധന ചെയ്തത് സാക്ഷാൽ പിണറായി വിജയനെ തന്നെയാണ് അദ്ദേഹം മറ്റൊന്നും കൂടി പറയുന്നുണ്ട് അതിന്റെ തുടർച്ചയായി എല്ലാ പാർട്ടിയിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് പത്രപ്രവർത്തകനെ കുറ്റം പറയുമ്പോൾ എല്ലാ പാർട്ടിയിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് പറയേണ്ട കാര്യമുണ്ടോ എല്ലാ പാർട്ടിയിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്നതിന് അർത്ഥം എന്താണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന സി പി എമ്മിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്നാണ് താൻ പറയുന്നത് തൻ്റെ പാർട്ടിയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കുറിച്ചാണ് കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയുന്നില്ല സുധാകരൻ്റെ വായിൽ നിന്ന് വരുന്ന ചൂട് നമുക്കറിയാവുന്നതാണ് കോൺഗ്രസ്സുകാരെ പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് പറയും അപ്പോൾ എല്ലാ പാർട്ടിയിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് പറയുന്നത് തൻ്റെ വാചകം പ്രതിപക്ഷത്തെ ഓർത്താണെന്ന് ആരെങ്കിലും കരുതിയാൽ അങ്ങനെയല്ല ഞാൻ എൻ്റെ നേതാവിനെ കുറിച്ച് തന്നെയാണ് എൻ്റെ പാർട്ടിയെക്കുറിച്ച് തന്നെയാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് വേണ്ടി പറയുകയാണ് എല്ലാ പാർട്ടിയിലും പൊളിറ്റിക് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് ക്ഷി രാഷ്ട്ര വ്യത്യാസമില്ലാതെ ഇവർ പരസ്പരം ചർച്ച നടത്തുന്നു ആര് പൊളിറ്റിക്കൽ ക്രിമിനലുകളായ കമ്മ്യൂണിസ്റ്റുകാരും പൊളിറ്റിക്കൽ ക്രിമിനലുകളായ മറ്റു പാർട്ടിക്കാരും അവർക്ക് കക്ഷി ഭേദമൊന്നുമില്ല അവർ ചർച്ച നടത്തുന്നു ഒരു വരി കൂടി പറയുന്നുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുതേ എന്ന് ചിലർ തീരുമാനിച്ച് അവർ ഹോട്ടലുകളിൽ മുറിയെടുത്ത് മദ്യപിച്ച ശേഷം അതായത് ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ തീരുമാനമെടുക്കുന്നു താൻ ഇനി പൊളിറ്റിക്സിൽ ഉണ്ടാവരുതേ എന്ന് ആര് സുധാകരൻ പൊളിറ്റിക്സിൽ ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയുമോ ബി ജെ പി കാര് കഴിയുമോ പത്രക്കാർ കഴിയുമോ പറ്റില്ല പത്രവാർത്തകൾ കണ്ടൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്ന് പിണറായി വിജയനും സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അതൊരു പത്രത്തിൽ എന്തെല്ലാം വന്നാലും അങ്ങനെയാണെ പണ്ടേ ജലീൽ രാജിവെക്കില്ലേ പണ്ടേ പിണറായി വിജയൻ രാജിവെക്കില്ലേ എന്തൊക്കെയാണ് ആരോപണങ്ങൾ പത്രത്തിൽ വരുന്നത് സ്വർണം കടത്തുന്നു മുഖ്യമന്ത്രി ഡോളർ കടത്തുന്നു സ്പീക്കർ മയക്കുമരുന്ന് കിടത്തുന്നു പാർട്ടി സെക്രട്ടറി ഒരു പെണ്ണിനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന നേതാക്കന്മാരെല്ലാം കൂടെ എന്നല്ലോ കുലുങ്ങിയോ എല്ലോ അനങ്ങിയോ അതുകൊണ്ട് തന്നെ പത്രത്തിൽ വാർത്ത വരുന്നത് കൊണ്ട് സുധാകരൻ ഒന്നും സംഭവിക്കില്ല സുധാകരന് നല്ല നിശ്ചയമുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും വിചാരിച്ചാലും സുധാകരനെ രാഷ്ട്രീയത്തിന് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ താൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുതേ എന്ന് വാശിയോടുകൂടി ചിലർ ഹോട്ടലുകളിൽ ഇരുന്ന് മദ്യപിച്ചിട്ട് രംഗത്തിറങ്ങുന്നു എന്ന് സുധാകരൻ പറയുന്ന ആരെക്കുറിച്ചാണ് സാക്ഷാൽ പിണറായി വിജയനെക്കുറിച്ച് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്നവരെക്കുറിച്ച് തനിക്ക് സീറ്റ് നിഷേധിച്ചവരെക്കുറിച്ച് ആർക്കാണ് ഇതിൽ സംശയം പിന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അമ്പത്തഞ്ച് വർഷം നീണ്ട തൻ്റെ രാഷ്ട്രീയ ചരിത്രം പറയുന്നുണ്ട് തനിക്കിട്ട് പണി തരാൻ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കില്ല എല്ലാവരും വിചാരിക്കുന്നത് പോലൊരു ചെണ്ടയല്ല ഞാനെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതെ അമ്പത്തഞ്ച് വർഷം പൊതുപ്രവർത്തനം നടത്തുന്നു അതും സംശുദ്ധമായ പൊതുപ്രവർത്തനം ഈ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ സുധാകരൻ എന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷം പോലും ഇതുവരെ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ചില വിവരക്കേടുകൾ നമ്മുടെ ജയശങ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമേ ഉള്ളൂ പലപ്പോഴും കവിത എഴുതും അങ്ങനത്തെ ചില വിവരക്കേടുകൾ കാണിക്കുന്നത് ഒഴിച്ചാൽ ഒരു ആസ്ഥാന കവിയാണെന്ന് കരുതി കവിത എഴുതി പാടുന്നതൊഴിച്ചാൽ ഒരു തരത്തിലുള്ള കുഴപ്പവും പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് സുധാകരൻ അമ്പത്തഞ്ചു വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന സുധാകരൻ ഇതുവരെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടില്ല മന്ത്രിസ്ഥാനത്ത് എത്തിയ സുധാകരൻ ഇനി മുമ്പോട്ട് പോയാൽ അത് മറ്റു ചിലർക്കത് ബുദ്ധിമുട്ടാണ് എന്ന് അവർ തിരിച്ചറിയുന്നു കാരണം ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത മന്ത്രി ആരാണ് സുധാകരനാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മന്ത്രിസഭയിലെ ആദ്യത്തെ രണ്ട് വർഷം മറുനാടൻ സർവേ നടത്തിയിരുന്നു ആ രണ്ട് സർവേയിലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൈയ്യടി കൊടുത്തതും സ്വീകാര്യത കൊടുത്തതും സുധാകരൻ അത് പിന്നീടാണ് ദുരന്തങ്ങളുണ്ടാവുന്നതും കോവിഡും മറ്റും ഉണ്ടാവുന്നതും നിപയുണ്ടാകുന്നതും ശൈലജ ടീച്ചർ ബോധപൂർവം രക്ഷക സ്ഥാനത്തേക്ക് വരുന്നതും അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ സുധാകരൻ അഴിമതിക്കെതിരെ പോരാടി ഇപ്പോൾ ഈ സർക്കാർ ഉയർത്തിക്കാട്ടുന്ന പല നേട്ടങ്ങളിൽ ഒന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേട്ടങ്ങളാണ് നിരവധി റോഡുകൾ അദ്ദേഹം തീർത്തു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെയാണെങ്കിലും അങ്ങനെ ഏറ്റവും കൂടുതൽ അഴിമതിക്ക് സാധ്യതയുള്ള പൊതുമരാമത്ത് വകുപ്പിൽ ഒരു ഒരഴിമതിയും ഇതുവരെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് കാര്യക്ഷമമായി തീർത്തു എന്നത് തന്നെയാണ് സുധാകരൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ മേന്മ അദ്ദേഹം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഭക്തരെ വേദനിപ്പിക്കുന്നു സമ്മതിക്കുമ്പോഴും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സംശുദ്ധി നിലനിർത്തുന്നതിനും അഴിമതിക്കെതിരെ പോരാടുന്നതിനും ഈ മന്ത്രിസഭയിൽ ഇദ്ദേഹത്തെ പോലെ മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അമ്പത്തഞ്ചു വർഷം നീണ്ട രാഷ്ട്രീയ ചരിത്രമുള്ള സുധാകരനെ ഇതുവരെ പാർട്ടി സെക്രട്ടേറിയറ്റ് പോലും എടുത്തിട്ടില്ല മാത്രമല്ല സുധാകരന്റെ സീറ്റും നിഷേധിക്കുന്നു സുധാകരന്റെ സീറ്റ് നിഷേധിക്കുന്നതും അല്ല പ്രശ്നം സുധാകരനെതിരെ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും കുള്ളൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത പ്രതിഭാഗരിക്ക് സീറ്റ് കൊടുത്തു പ്രതിഭാഗരിയുടെ രാഷ്ട്രീയം തീർന്നു എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ പ്രതിഭ ഇപ്പോഴും മത്സരിക്കുന്നു ഒരുപക്ഷെ മന്ത്രിയായിരുന്നു വരാൻ പക്ഷേ സുധാകരൻ പുറത്തായിരിക്കുന്നു ഇത്തരമൊരു രാഷ്ട്രീയ അനീതിക്കെതിരെയുള്ള പൊട്ടിത്തെറിക്കില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കുന്നതിനുള്ള ധൈര്യം സി പി എം നേതാക്കന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓർക്കണം തുടർഭരണ ഭീഷണി നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓർക്കണം അപ്പോൾ തുടർഭരണം ഇല്ലെങ്കിലോ ഈ തുടർ തുടർഭരണം ഇല്ലാതാവുകയും പിണറായി വിജയൻ തോൽക്കുകയും ചെയ്താൽ അതായത് ഇടതുപക്ഷം തോൽക്കുകയും ചെയ്താൽ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും വലിയ കോലാഹലം ഉണ്ടാവും ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന പലരും രംഗത്ത് വരും ഇ പി ജയരാജനും തോമസ് ഐസക്കും അടക്കമുള്ളവർ അവർക്കൊന്നും ഇപ്പോഴും പുറത്തു പറയാൻ ധൈര്യമില്ല സുധാകരന് മാത്രം രണ്ടും കൽപ്പിച്ച് പറയാനുള്ള ധൈര്യമുണ്ട് സുധാകരൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അതിനർത്ഥം സി പി എമ്മിൽ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള വലിയ ലഹള പിണറായിക്കെതിരെ നടക്കുന്നു രണ്ട് സാധ്യതകളാണ് ഇതിന് മുൻപിലുള്ളത് ഒന്ന് സി പി എം തോറ്റാൽ അതായത് തുടർഭരണമില്ലെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തിരസ്കൃതനാവുകയും ചെയ്യും പിണറായി വിരുദ്ധർ സി പി എമ്മിനെ നിയന്ത്രിക്കും പിടിച്ചെടുക്കും അതോടെ സി പി എമ്മിന് നല്ല കാലം തെളിയുമെന്ന് പറയാം കാരണം കമ്മ്യൂണിസ്റ്റ് മാർസിസത്തിൽ നിന്നും സി പിണറായിസത്തിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോയ പിണറായി വിജയന് കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അതിനുള്ള സാധ്യതയുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ വിശ്വസിക്കുന്നവർ ഇതിനെതിരെ രംഗത്തുണ്ട് ഇനി അഥവാ തുടർഭരണമാണെങ്കിൽ എന്ത് സംഭവിക്കും അതോടുകൂടി കമ്മ്യൂണിസം അവസാനിക്കും ഈ അഞ്ച് വർഷത്തോടു കൂടി കാരണം ഇനി അവർക്ക് ഇവരെ സുധാകരനെ പോലുള്ളവർ നിശബ്ദരായിരിക്കില്ല തുടർഭരണമാണെങ്കിൽ പിണറായി വിജയൻ വീണ്ടും തൻ്റെ മൂർച്ഛയേറിയ ധാർഷ്ട്രീയത്തിൻ്റെ ഒളിയമ്പുകൾ പുറത്തെടുക്കും ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പരിഹസിക്കും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഭരണത്തോടു കൂടി ഇത് അവസാനിക്കുകയും ചെയ്തു അതായത് പാർട്ടി തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് മാറും എന്തായാലും വലിയ ഒരു സൂചനയാണ് സൂചകമാണ് ഇതിന് മറ്റൊരു സൂചന കൂടിയുണ്ട് ആലപ്പുഴ ജില്ലയിൽ സമ്പൂർണ്ണ വിജയം ഹരിപ്പാടൊഴികെ സമ്പൂർണ്ണ വിജയമായിരുന്നു ഈ തെരഞ്ഞെടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇക്കുറി അവിടെ യു ഡി എഫ് പലയിടങ്ങളിലും ജയിക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് അതിനുള്ള സൂചനയാണ് രണ്ട് സൂചനയുണ്ട് ഒന്ന് സുധാകരനെ പൊട്ടിത്തെറിക്കൽ രണ്ട് ചേർത്തലിൽ സി പി ഐയിലെ അസ്വസ്ഥത മന്ത്രി തിലോത്തമ്മന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വലിയ നേതാവാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത് അതിനർത്ഥം ചേർത്തലയിൽ പോലും പ്രതിസന്ധി ഉണ്ടെന്ന ചേർത്തലയും ആലപ്പുഴയും അമ്പലപ്പുഴയും കായംകുളവും ഒക്കെ അടങ്ങുന്ന സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു അതിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് സുധാകരൻ്റെ പൊട്ടിത്തെറി